കാസർഗോഡ് മരം വീണ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം ഉണ്ടായിട്ടും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. കോഴിക്കോട് നടക്കാവിൽ വൻ മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. മരം മുറിച്ചു മാറ്റാൻ ഫണ്ടില്ല എന്ന വിശദീകരണമാണ് കോർപ്പറേഷൻ ഇപ്പോൾ നൽകുന്നത്. നടക്കാവ് സാമൂതിരി കൊട്ടാരത്തിനോട് ചേർന്ന വൻമരമാണ് കടപുഴകി വീണത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ടി ടി സി കോളേജിലും സ്കൂളിലുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മരം കടപുഴകി വീണപ്പോൾ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. മരം കടപുഴകി വീണതിനെ തുടർന്ന് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തകർന്നു. കൊട്ടാരവളപ്പിൽ പ്രവർത്തിക്കുന്ന കോളേജിലും സ്കൂളുകളിലുമായി 400-ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാം വിശ്രമത്തിനെത്തുന്ന ഇടമാണ് ഈ മരച്ചുവട്. മരം കടപുഴകി വീണത് ഇന്റർവെൽ സമയത്ത് അല്ലാത്തതിനാൽ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഏകദേശം 400-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിൽ ഏകദേശം ഒരു ഈ ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ ടൈമിൽ ഒരു 50-60-ഓളം കുട്ടികൾ ഏകദേശം അതിലൂടെ നടക്കുന്ന പാസ് ചെയ്യുന്ന ഏരിയയാണ്. കാരണം അവിടെ അത്രത്തോളം ഏരിയകളുണ്ട് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ ഒരു അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. തികച്ചും ആ ഒരു സമയത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. സമാന രീതിയിൽ മറ്റൊരു മരം കൂടി അപകട നിലയിലുണ്ട്. വേരു പലതും പുറത്താണ്. ഇതിനോട് ചേർന്ന് വീടുകളും വ്യാപാര കെട്ടിടങ്ങളും ഉണ്ട്. മഴ കനക്കുമ്പോൾ ഇവർ ആധിയിലാണ്. ഇപ്പോൾ ഒരു മരം അതുപോലെ തന്നെ ഭീഷണിയായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. അതും മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സാഹചര്യങ്ങളാണ്, മയം കാറ്റൊക്കെ അതിശക്തമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ, മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും വലിയ അപകടം ഉറപ്പായി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മരങ്ങൾ കടപുഴകിയും പൊട്ടിവീണും ഉണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. ഇത്തരം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണം. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അർഷിക്കിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ട്. മീനച്ചിലാറ്റിലും പമ്പയാറിലും മണിയാറിലും ജലനിരപ്പ് ഉയരുകയാണ്. ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. അപ്പോൾ ഈ മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുന്നത് ഡെമോക്രസിൻ്റെ വാള് പോലെ അവരുടെ മുകളിൽ ഏറ്റവും വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. ഈ പ്രതികരണങ്ങളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്ന് നോക്കൂ, അപ്പോഴറിയാം കാര്യത്തിൻ്റെ ഗൗരവം. കോളേജിൻ്റെ ബാക്ക് വശമുള്ള മകം മരം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് രണ്ട് വീടും അതേപോലെ കോളേജിൻ്റെ കൊട്ടാരത്തിന് ഒരു സൈഡാണ്, അത് പൂർണ്ണമായി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ട് വീടും അതേപോലെ റോഡും പൂർണ്ണമായിട്ട് ബ്ലോക്കാവും. ഇത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ ആ മരം മുറിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഈ കോളേജിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ടാങ്കിൻ്റെ ആ ഒരു വെള്ളം ഇപ്പോൾ മഴക്കാലമാണ്, അതുപോലെ തന്നെ ബാത്റൂമിലേക്കൊക്കെ പോകുന്ന വെള്ളം, അതേപോലെ വാഷ് ബേസ്, കുട്ടികൾ പാത്രം കഴിക്കുന്ന ഏരിയ, നമ്മളെ വാഷ്റൂമിലൊക്കെ വെള്ളം നിൽക്കുന്ന ഒരു ടാങ്കാണ് അവിടെ പൊട്ടി വിടുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കാത്ത ഒരു ക്യാമ്പസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം കൂടെ ആ റോഡിലേക്ക് ചാഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അപകട സാധ്യത തന്നെയാണ്. പെട്ടെന്നത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു അതാണ് അതിൻ്റെ ഏറ്റവും നല്ല പരിഹാരം. നീണ്ടു പോയെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഫണ്ട് പാസ്സായില്ലാന്ന് പറഞ്ഞു. കോർപ്പറേഷനും ഫണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഹെൽത്തിൻ്റെ ഓർഡർ കിട്ടണം. എല്ലാം ഞാൻ സ്കൂളിലത്തെ അപകടങ്ങളുള്ള മരങ്ങൾ മുറിച്ച് മാറ്റാൻ കഴിയില്ല. ഇത് മുറിച്ച് മാറ്റണമെങ്കിൽ ഫണ്ട് പാസ്സായാലുള്ളൂ. ഇപ്പം തന്നെ ഈ വീണ മരത്തിന് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. പാസ്സാവാത്തിൻ്റെ ഒരു കാരണത്തിനാണ് ഇപ്പം നമ്മൾ പോണത്.